നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എആർഎംസി, പ്രസന്റഡ് ബൈ എൻസിഡിസി. മറ നീങ്ങാത്ത ദുരൂഹത. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനിലയെക്കുറിച്ച് 11 ദിവസവും അഭ്യൂഹങ്ങൾ മാത്രം. സ്ഥിതി ഗുരുതരമെന്ന പ്രചരണം പാർട്ടി നേതാക്കൾ നിഷേധിക്കുമ്പോഴും കിംവദന്തികൾക്ക് ശമനമില്ല. അതേസമയം തലൈവി സുഖം പ്രാപിച്ചു വരുന്നതായി ഇന്നലെ അവരെ സന്ദർശിച്ച ഗവർണർ വിദ്യാസാഗർ റാവു. അഭ്യൂഹങ്ങൾ ശക്തമായത് ജയലളിതയുടെ വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് ഡോക്ടറായ റിച്ചാർഡ് ജോൺ അപ്പോളോയിലെത്തിയതോടെ. കഴിഞ്ഞ 22-ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ജയയുടെ രോഗവിവരം സംബന്ധിച്ച് ആശുപത്രി വൃത്തങ്ങൾ തുടരുന്നത് ദുരൂഹമായ മൗനം മാത്രം. പുരട്ചി തലൈവിയുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനുമായി ആശുപത്രിക്ക് മുന്നിൽ പാർട്ടി പ്രവർത്തകരുടെ പൂജയും പ്രാർത്ഥനായജ്ഞവും. മുതിർന്ന AIDMK നേതാക്കൾ രാവിലെ ആശുപത്രിയിലെത്തിയെങ്കിലും ജയ ചികിത്സയിലുള്ള 3-ാം നിലയിലെ ICUയിലേക്ക് ആർക്കും പ്രവേശനമില്ല. പകരത്തിനൊരുക്കമോ? ഇന്ത്യൻ മിന്നലാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് സൈനിക തിരിച്ചടി ഉണ്ടായേക്കുമെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ. പാക് കരസേനാ മേധാവി ജനറൽ റഹീൽ ഷെരീഫ് നവംബറിൽ വിരമിക്കാനിരിക്കെ പ്രത്യാക്രമണം അതിനു മുമ്പുണ്ടാകുമെന്നാണ് വിവരം. മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യം അതിജാഗ്രതയിൽ. സൈനിക മേധാവികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കവും ചെറുക്കാൻ രാജ്യം സജ്ജമെന്ന് പ്രതിരോധ മന്ത്രാലയം. കശ്മീർ ഉൾപ്പെടെ 4 അതിർത്തി സംസ്ഥാനങ്ങളിലും പ്രധാന നഗരങ്ങളിലും കനത്ത സുരക്ഷാ സന്നാഹം. അതിനിടെ അബദ്ധത്തിൽ നിയന്ത്രണ രേഖ കടന്നതിന് പാക് സൈനികർ പിടിച്ചുവെച്ച ഇന്ത്യൻ സൈനികനെ വിട്ടയക്കില്ലെന്ന നിലപാടിൽ പാകിസ്ഥാൻ. അധിനിവേശ കശ്മീരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഭീകര ഗ്രൂപ്പുകളുടെ ക്യാമ്പുകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും വിവരം. മുറുകുന്ന സ്വാശ്രയം. സ്വാശ്രയ വിഷയത്തിൽ സമരം ശക്തമാക്കി പ്രതിപക്ഷവും, കടുംപിടുത്തം വിടാതെ സർക്കാരും. സഭാ കവാടത്തിൽ UDF MLA മാർ നടത്തുന്ന നിരാഹാരം ഇന്ന് 5-ാം ദിവസം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ അനൂപ് ജേക്കബ് MLA ക്ക് മഞ്ഞപ്പിത്ത ലക്ഷണമെന്ന സൂചന. ഷാഫി പറമ്പിലും ഹൈബി ഈഡനും നിരാഹാരം തുടരുന്നു. അതിനിടെ സത്യാഗ്രഹികൾക്ക് പിന്തുണയുമായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും. നിരാഹാരമിരിക്കുന്ന MLA മാരെ ഇന്നലെ ഫോണിൽ വിളിച്ച രാഹുൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സമരം ശക്തമാക്കുന്നതിൽ ചർച്ചകളുമായി നാളെ UDF നേതൃയോഗവും നിയമസഭാ കക്ഷിയോഗവും. ചോർന്നതും ചോർത്തിയതും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ അച്ചടക്ക നടപടികൾക്കൊരുങ്ങി CPM. വട്ടിയൂർക്കാവ്, പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ നേരിട്ട വൻ പരാജയത്തിൽ ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയതായി അന്വേഷണ സമിതി. കുറ്റക്കാർക്കെതിരെ നടപടിക്കും ശുപാർശ. പാലക്കാട്ടെ പരാജയം സംസ്ഥാന സമിതി ഇന്ന് ചർച്ച ചെയ്യും. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2,850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ AIRMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.